1945 ഓഗസ്റ്റ് 6 ഹിരോഷിമയിലും ഓഗസ്റ്റ് 9 നാഗസാക്കിയിലും വർഷിക്കപ്പെട്ട അണുബോംബുകളുടെ പ്രത്യാഘാതം വാക്കുകളിൽ ഒതുക്കാൻ പറ്റുന്നതല്ല. അതിഭീകരമായിരുന്നു അതിന്റെ നേർചിത്രം. ആ മഹാദുരന്തത്തിലെ ഏറ്റവും വലിയ ഒരു വേദനയായിരുന്നു സഡാക്കോ സുസുക്കി എന്ന പിഞ്ചു ബാലികയുടെ കഥ. 2 വയസ്സുകാരിയായ സഡാക്കോ ഹിരോഷിമ ബോംബ് സ്ഫോടന സമയത്ത് 2 കിലോമീറ്റർ അകലെയായിരുന്നു. ഏകദേശം മുഴുവൻ അയൽവാസികളും മരിച്ചെങ്കിലും കുഞ്ഞു സഡാക്കോവിനെ പുറമേ കാണത്തക്ക പരിക്കുകളൊന്നും ഉണ്ടായിരുന്നില്ല. 1955 ഏഴാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കും വരെ മറ്റേതൊരു കുട്ടിയെയും പോലെ ആയിരുന്നു സഡാക്കോ. ആ സമയത്ത് ഒരു റിലേ മത്സരത്തിൽ പങ്കെടുത്ത് ജയിച്ച ശേഷം അവൾക്ക് തളർച്ച അനുഭവപ്പെട്ടു. മത്സരത്തിന്റെ ക്ഷീണം കൊണ്ടാകാം എന്ന് എല്ലാവരും കരുതി. എന്നാൽ പിന്നീടത് പലപ്പോഴായി ആവർത്തിച്ചു. ഒരു ദിവസം തീർത്തും അവശയായി സ്കൂളിൽ തളർന്നു വീണ സഡാക്കോയെ റെഡ് ക്രോസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അവിടെ വെച്ചാണ് കുട്ടിക്ക് ലുക്കീമിയ എന്ന ബ്ലഡ് ക്യാൻസർ ആണെന്ന് തിരിച്ചറിയുന്നത്. അക്കാലത്ത് ലുക്കീമിയ ബോംബ് രോഗം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അണുബോംബിന്റെ പാർശ്വഫലമായാണ് മിക്കവർക്കും ഈ രോഗം പിടിപെട്ടത്. അന്ന് ഈ രോഗം ബാധിച്ചവർ ആരും തന്നെ രക്ഷപ്പെടാറുണ്ടായിരുന്നില്ല. രോഗവിരമറിഞ്ഞ് തളർന്നുപോയ സഡാക്കോ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ തീവ്രമായി ആഗ്രഹിച്ചു. ആശുപത്രിയിൽ അവളെ കാണാനെത്തിയ ചിസുക്കോ എന്ന ഉറ്റ സുഹൃത്ത് കുറച്ച് ഒറിഗാമി എന്ന ഫോൾഡിംഗ് പേപ്പറുകൾ നൽകി. ജാപ്പാനീസ് വിശ്വാസമനുസരിച്ച് ഒരാൾ 1000 പേപ്പർ കൊക്കുകളെ നിർമ്മിച്ചാൽ രോഗം സുഖപ്പെടും. സഡാക്കോ സുഹൃത്തിന്റെ നിർദ്ദേശപ്രകാരം പേപ്പർ കൊക്കുകളെ നിർമ്മിച്ചു തുടങ്ങി. 500 കൊക്കുകളെ നിർമ്മിച്ച സമയത്ത് രോഗം അല്പം ഭേദപ്പെട്ടു. 1 ആഴ്ചയോളം ആശുപത്രി വിട്ട് വീട്ടിൽ താമസിച്ചു. എന്നാൽ പെട്ടെന്നു തന്നെ രോഗം മൂർച്ഛിച്ച് സഡാക്കോ വീണ്ടും ആശുപത്രിയിലായി. അവിടെ വെച്ചും കൊക്കുകളെ നിർമ്മിച്ചു കൊണ്ടിരുന്ന സഡാക്കോ 644 എണ്ണമായപ്പോയേക്കും ഈ ലോകത്തോട് വിട പറഞ്ഞു. ദുഃഖിതരായ സഡാക്കോയുടെ കൂട്ടുകാരികൾ ഒരു പേപ്പർ കൊക്ക് ക്ലബ് ആരംഭിച്ചു. 9 രാജ്യങ്ങളിൽ നിന്നുള്ള 3000-ൽ പരം സ്കൂളുകളിലെ കുട്ടികൾ ഈ ക്ലബിനെ സഹായിച്ചു. സഡാക്കോ മരിച്ച് 3 വർഷത്തിനുള്ളിൽ തന്നെ ഹിരോഷിമ പീസ് പാർക്കിൽ സഡാക്കോവിന്റെ ഓർമ്മയ്ക്കായി കുട്ടികളുടെ സമാധാന സ്മാരകം സ്ഥാപിക്കാൻ ഈ ക്ലബിന് കഴിഞ്ഞു. അണുബോംബ് വീണ സ്ഥലത്തിനരികെയാണ് ഈ സ്മാരകം. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കുട്ടികൾ ഇന്നും പേപ്പർ കൊക്കുകളെ ഉണ്ടാക്കി സമാധാന സ്മാരകത്തിലേക്ക് അയക്കുന്നു. നമുക്കും ഉണ്ടാക്കാം സഡാക്കോ കൊക്കുകളെ. സഡാക്കോ പക്ഷിയെ എങ്ങനെ എളുപ്പത്തിൽ നിർമ്മിക്കാം നമുക്കൊന്ന് നോക്കാം. എല്ലാവരും ഇതുപോലെ ഒരു എ4 ഷീറ്റ് എടുക്കുക. ഇനി ഈ പേപ്പർ നമുക്ക് സമചതുരമാക്കി എടുക്കണം. ഇതിന് നമ്മൾ ഈ എ4 ഷീറ്റ് ഇതുപോലെ മടക്കുക. ഇതുപോലെ നമ്മൾ മടക്കിയ ശേഷം ബാക്കി വരുന്ന ഭാഗം നമ്മൾ മുറിച്ചു മാറ്റുക. നമ്മൾക്കിപ്പോൾ ഒരു സമചതുരം കിട്ടിയിട്ടുണ്ട്. ഇനി ഈ സമചതുരം ഇതുപോലെ മടക്കുക. നമ്മൾ ഇത് സൈഡ് നന്നായി പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ഈ പേപ്പർ നിവർത്തി വെച്ച് മറുപുറം എടുത്ത് റെക്റ്റാങ്കിൾ ഷേപ്പിൽ മടക്കുക. നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. അതുപോലെ ഇപ്പുറത്തെ സൈഡും ഓപ്പോസിറ്റ് സൈഡും. നന്നായി പ്രസ് ചെയ്യുക. നമ്മൾ ഇത് തുറന്ന് കയ്യിൽ പിടിച്ച് മുകളിൽ വരുന്ന 4 കോണുകളിൽ പിടിച്ച് ഒരു സമചതുരമാക്കി എടുക്കുക. ഇതാ നമ്മുടെ സമചതുരം ഇതാ റെഡി ആയിട്ടുണ്ട്. സമചതുരത്തിൽ 2 ലെയറുകളുണ്ട്. നമ്മൾ ഇതിൻ്റെ ഒരു ഭാഗം എടുത്ത് ഇതുപോലെ മടക്കുക. ഇതിൻ്റെ സെൻറ്ററിൽ ഒരു വരയുണ്ട്.
അതുവരെ നമ്മൾ ഇത് മടക്കുക. നല്ലോണം പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ഓപ്പോസിറ്റ് സൈഡും ഇതുപോലെ ആക്കി കൊടുക്കുക. ഈ കോണിൽ നിന്നാണ് നമ്മൾ രണ്ട് സൈഡും മടക്കിയത്. നന്നായി പ്രസ് ചെയ്തതിന് ശേഷം ഇനി നമ്മൾ മറുപുറം എടുത്ത് ഇതുപോലെ മടക്കുക. നേരത്തെ ചെയ്തതുപോലെ മടക്കുക. ഇനി നമ്മൾ ഇതിൻ്റെ ഒരു ട്രയാങ്കിൾ ഷേപ്പ് ഇവിടെ മുകളിൽ കാണാം. അത് മുൻപോട്ടും പിന്നോട്ടും നന്നായി പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ഇത് മടക്കിയതിനു ശേഷം ഈ മടക്കുകളെല്ലാം നിവർത്തുക. നിവർത്തി കഴിയുമ്പോൾ നമുക്ക് നേരത്തെ കിട്ടിയതുപോലെ ഒരു സമചതുരം കിട്ടും. ഇനി നമുക്ക് കാണാം ഇവിടെ ഒരു വര. അതുവരെ നമ്മുടെ ഫസ്റ്റ് ലെയറുള്ള പേപ്പർ ഉയർത്തി ഞാൻ ആക്കുന്നത് പോലെ മടക്കുക. ഇതുപോലെ ഓപ്പോസിറ്റ് സൈഡും നമ്മൾ മടക്കുക. നല്ലോണം പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ മറുവശം എടുത്ത് നേരത്തെ ആക്കിയതുപോലെ മടക്കുക. ഇനി നമുക്ക് കാണാം താഴത്തെ സൈഡ് ഓപ്പൺ ആണ്, മുകളിലത്തെ സൈഡ് ഓപ്പൺ അല്ല. ഇനി നമ്മൾ ഓപ്പൺ ആയ സൈഡിൽ നിന്ന് ഇനി ഒരു ലെയർ എടുത്ത് ഞാൻ ആക്കുന്നത് പോലെ ആക്കുക. അതുപോലെ ഓപ്പോസിറ്റ് സൈഡും. നമ്മളിവിടെ മടക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നടുവിൽ നിന്ന് ഒരു ലെയർ എടുത്ത് മുന്നോട്ടേക്ക് നീക്കുക. ഓപ്പോസിറ്റ് സൈഡിൻ്റെ നടുവിൽ നിന്ന് ഒരു ലെയർ മുന്നോട്ടേക്ക് എടുക്കുക. ഇനി നമ്മൾ ഉണ്ടാക്കുന്നത് പക്ഷിയുടെ കൊക്കാണ്. ഞാൻ ആക്കുന്നത് പോലെ പക്ഷിയുടെ കൊക്ക് നിങ്ങൾ മടക്കുക. അവിടെ ഗമ്മിട്ട് ഒട്ടിക്കാവുന്നതാണ്. നമ്മുടെ പക്ഷി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ എല്ലാവരുടെയും ഒന്ന് നല്ലോണം പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ഇതിൻ്റെ ചിറക് വിടർത്തി നോക്കുക. ഇതാ നമ്മുടെ സഡോക്കോ പക്ഷി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ പക്ഷി നല്ലോണം മനോഹരമായിരിക്കുന്നുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യണേ. ബൈ.